കണ്ടെയ്ൻമെന്റ് ഏരിയകളിൽ കടകൾ തുറക്കുമ്പോഴും രോഗബാധയില്ലാത്ത ചെറുവാഞ്ചേരിയിൽ കടകൾ തുറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പരാതി. പാട്യം പഞ്ചായത്തിലാണ് സംഭവം. ഇതിനെതിരെ വാർഡ് മെമ്പറും സന്നദ്ധ പ്രവർത്തകരും ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. പാട്യം ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. ഒരു വാർഡിൽ ഒരു കട മാത്രം തുറക്കാനാണ് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയത്. എന്നാൽ രണ്ടു വാർഡുകളിലുമായി തുറന്ന കടകളൊന്ന് കാണുക. അതേസമയം പാട്യം പഞ്ചായത്തിലെ ചെറുവാഞ്ചേരി എന്ന ചെറു പട്ടണത്തിൽ തുറന്ന കടകൾ കാണുക. ഇവിടെ റേഷൻ കടയുൾപ്പെടെ വളരെ ചുരുങ്ങിയ കടകൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. കോവിഡ് ബാധയുടെ പേരിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താതെ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഒരു പ്രശ്നവുമില്ലാത്ത ചെറുവാഞ്ചേരിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണെന്നും പൊതുപ്രവർത്തകനായ പി സുധീർ പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോൺ എന്നുള്ളത് 8-9 വാർഡുകളിലാണ്. പക്ഷേ ആ വാർഡുകളിൽ യാതൊരു നിയന്ത്രണവും നമ്മുടെ അധികാരികൾ ഉറപ്പുവരുന്നില്ല. മറ്റേ ചെറുവാഞ്ചേരി അപേക്ഷിച്ച് ഇവിടുത്തെ വ്യാപാരികൾ ആകെ വലിയ നഷ്ടത്തിലാണ് ഓടുന്നത്. ഇവിടെ വളരെ കർശനമാക്കുക. ഈ കോവിഡ് സ്ഥിരീകരിച്ച വാർഡുകളിൽ ഇതിന് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ യാതൊരു നിയന്ത്രണവും ഉണ്ടായിട്ടില്ല. ഇതിലെന്ത് തീരുമാനമാണ് നമ്മുടെ അധികാരികൾ എടുക്കുന്നതെന്നറിയില്ല. അതിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായി അറിയുന്നുണ്ട്. എന്നിരുന്നാലും ചെറുവാഞ്ചേരി ടൗണ് കഴിഞ്ഞ 40 ദിവസമായി അടച്ചിട്ടാണുള്ളത്. ഒന്നോ രണ്ടോ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രം തുറക്കാനുള്ള ഒരു അനുമതിയെ കിട്ടുന്നുള്ളൂ. ഈ മേഖലയിലെ വ്യാപാരികളെ സംരക്ഷിക്കണം, അവർക്ക് പിന്തുണ കൊടുക്കണം. വാർഡ് മെമ്പർ റോബർട്ട് വെള്ളാമ്പള്ളി ഇതിനെതിരെ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒന്നിൽ കൂടുതൽ കടകൾ തുറന്നതിന് നടപടി സ്വീകരിക്കുവാൻ പോലീസിനും ബന്ധപ്പെട്ടവർക്കും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നതായും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായതിനു ശേഷം ഇന്നലെ ചേർന്ന പഞ്ചായത്തിൻ്റെ സുരക്ഷാ സമിതി, അതായത് ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാർ, അതോടൊപ്പം വില്ലേജ് ഓഫീസർമാർ, മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ സുരക്ഷാ സമിതി ഈ വിഷയം പരിശോധിക്കുകയും അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ അങ്ങനെയുള്ള വിവരം അവർക്ക് നൽകി. എന്നാൽ ഈ മേഖലയിൽ ചില കടകൾ തുറന്നിരുന്നെന്നും ഒരു കട തുറക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയതെന്നും പഞ്ചായത്ത് അംഗം സൗറ ഖാലിദ പറഞ്ഞു. ചില ആൾക്കാർ കുറച്ച് ടൈമിന് തുറന്നിട്ട് അവരൊരു സാധനം കുറച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ ആൾക്കാർ ചില സമയത്ത് ഇപ്പോൾ റേഷനും കൂടി വാങ്ങുന്ന ഒരു ടൈമായതുകൊണ്ട് വള്ളിയർമാർക്ക് എല്ലാ സമയത്തും കൃത്യമായിട്ട് സാധനം എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്തായിരിക്കും ഒറ്റ ആൾക്കാർ വന്ന് നമ്മളെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ട് അവരെ പറഞ്ഞപ്പാട് വിടും കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അത് കാര്യമായിട്ടൊന്ന് ഗൗരവമായിട്ട് കണക്കിലെടുത്ത് അങ്ങനെയുള്ള ആൾക്കാർ ഒട്ടും പുറത്ത് വരണ്ട, അവർക്കുള്ള സാധനം വണ്ടിയേഴ്സ് തന്നെ എത്തിക്കും എന്നുള്ളൊരു നില വരണോ. ചിലർ നിർദ്ദേശങ്ങൾ ലംഘിച്ച പുറത്തിറങ്ങി കടകളിലെത്തി സാധനങ്ങൾ വാങ്ങുന്നുണ്ടെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നും പ്രദേശവാസി പറഞ്ഞു. വണ്ടിയർമാർ വളരെ കാര്യക്ഷമതയോടുകൂടിയും വളരെ ആത്മാർത്ഥത്തോടെയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷേ ജനങ്ങൾ അത് പൂർണ്ണമായും ഏറ്റെടുത്തെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളിടയ്ക്ക് ഒറ്റയായിട്ടെല്ലാം വന്നിട്ട് കടയിൽ നിന്ന് ഒരു വാങ്ങുന്നൊരു ഒരു പിന്നെ സവിശേഷം ഇപ്പം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് വളരെ നല്ല രീതിയിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ചെയ്യുന്നെല്ലാം വളരെ നല്ല തടയിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റയായിട്ട് കൂടുതലൊന്നുമല്ല. അത് വളരെ പിന്നെ നമ്മളെ ആത്മപരിശ്രമം കൊണ്ട് ഒരു പിന്നെ ആൾക്കാരെ പുറത്തിറങ്ങാതെ എല്ലാം നോക്കുന്നുണ്ട്. എന്നിരുന്നാലും ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.